മറ്റൊരു നടി പിന്മാറിയത് കൊണ്ടാണ് തനിക്ക് സിനിമയിൽ അവസരം കിട്ടിയതെന്നും വിൻസി അലോഷ്യസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മലയാളത്തിന്റെ മികച്ച നടി വിൻസിയാണ് എന്നോടൊപ്പം ഉള്ളത്, ഇങ്ങനെ മലയാളത്തിന്റെ മികച്ച നടി എന്നൊക്കെ പറയുമ്പോ എത്രത്തോളം സന്തോഷമുണ്ട്? സന്തോഷവും അഭിമാനവും അഹങ്കാരവും ഇല്ല, എന്നാലൊരു എന്താ പറയാ, കൊരിത്തരിപ്പ. ഫസ്റ്റ് ടൈമാ ഇത്. എന്താ പറയാ, ചില സമയത്തൊക്കെ അർഹിക്കുന്നു എന്ന് ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞാലും എവിടെയൊക്കെയോ അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വരും എന്റെ ഉള്ളില്, കിട്ടോ ഇല്ലേ. വളരെ ഒരു സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിലെ ഇതുവരെ ചെയ്ത സിനിമകളിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ പടം വേറൊരു നടി ഒഴിവാക്കിയിട്ട് എന്നിലോട്ട് വന്നതാണ്. ലക്ക് എന്ന് പറയാം, പ്യുവർ ലക്ക്. അത് ഞാൻ ഏറ്റെടുക്കും. എനിക്ക് ഇമോഷണലി ആ കഥയും കാര്യങ്ങളും കണക്റ്റ് ആവുകയും അത് അതിലോട്ട് ഞാൻ 100% കൊടുത്ത് ചെയ്യും. പിന്നെ ആ ഒരു ടീമുണ്ട്, ടീമിനെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. ജിതിൻ ആൻഡ് ദ ടോൾ ടീം, രേഖ, ഉണ്ണിലാലു എന്റെ കോയാക്ടറാണ്. ഇവരൊക്കെ കൂടെ നിന്നുകൊണ്ട് മാത്രം നടന്നൊരു സിനിമ. എല്ലാ സങ്കടം തീർന്നു. അതിനി ഞാൻ പോയി അവാർഡ് മേടിക്കുന്നോടങ്ങനെ അത് തീരുമാനമാവും, ആ സങ്കടമൊക്കെ തീരും. എനിക്ക് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളൊരു ഫീലാണ്. അതൊരു അഹങ്കാരം ഒന്നുമല്ല, ഐ എം ടെലിങ് യു. ഒരു സിനിമ എത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇപ്പൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ സാറേ എന്നൊക്കെ പറഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങിയതാണ്, അതിൽ നിന്ന് സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തുന്നു. ആദ്യ സ്റ്റേറ്റ് അവാർഡാണ്. അപ്പൊ ഇനി ഈ സിനിമ, ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തു, മൊത്തം ഇനി എങ്ങനെയാണ്? ഇനി ഇപ്പം ചെയ്തു, ഇപ്പം റീസെന്റ്ലി ഇറങ്ങിയത് പത്മിനി എന്ന് പറഞ്ഞ മൂവിയാണ്. ഇനി ഒരു മൂവി മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, മാരുവിലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ലൂക്ക മൂവി ഡയറക്ടറിൻ്റെയാണ്. അരുൺ ബോസ്, ടൊവിനോ ഹാനൊക്കെ ചെയ്ത ലൂക്ക, അതേ ഡയറക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കാക്ക് അവാർഡ് ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, ഇവരുടെയൊക്കെ കൂടെയാണ് ഈ അവാർഡ് വാങ്ങാൻ പോകുന്നത്. ഭയങ്കര സന്തോഷം. ഞാൻ മമ്മൂക്കാനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചാക്കോച്ചനും നമുക്ക് അടുത്ത എന്താ പറയാ അറിയപ്പെടുന്ന ഒരാളാണ്. ഭയങ്കര സന്തോഷം. ഇപ്പോ ഈ അമ്മ അമ്മ കൂടി ഉണ്ട്, ഇതാ കേക്ക് ലഡു എല്ലാം റെഡിയാണ്. അമ്മ, ഇപ്പോ മോൾക്ക് ആദ്യ അവാർഡാണ്, വലിയ സന്തോഷം. നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ആവേശത്തിൽ എന്താന്ന് പറയാനും വിൻസിക്കും ഒരു ഇതുണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയാ പറയണത്, ഞാൻ അബദ്ധമായിട്ടാണോ ആൾക്കാരിലോട്ട് ചെല്ലണേന്ന് പോലും അറിയില്ല. അത് ഇനി കാണും, പറയാം. എന്നാലും അച്ഛൻ ഹാർഡ് കോർ മമ്മൂക്ക ഫാനാണ്. യെസ്, ചെറുപ്പം മുതലേ ഞാൻ ചെറുപ്പം കണ്ടിരുന്നത് മറ്റേ എന്താ പറയാ വല്യേട്ടൻ മമ്മൂക്കാന്റെ ഒറ്റപ്പാടും മിസ്സാക്കില്ല. എന്തായാലും മലയാളത്തിന്റെ പ്രിയതാരം ഇനിയും സിനിമയിൽ സജീവമായി ഉണ്ടാകും. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.